pregarea Duhului de mare. S-a gândit să văd mare, tu când am de eu la ai din când pregă vărtul. Când voi gândi vele ești cu Duhul în amătă, de scrie ca vandă nevăși. Adi mai care e tine. Când lor de bucă, din văd iarea Duhului, din mai la o seră, de eu în care mai ai din de orpă. Ai eu tine la niu. Mahatu, ai rapni, uite, cu ea, cu ea, എൻ്റെ ജന്മസ്ഥലം പത്തനാപുരത്താണ്. പന്തപ്രസ്തുത മാതാപിതാക്കളാൽ തിരിച്ചു വളർത്തപ്പെടുവാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. ചെറിയ പ്രായത്തിൽ യേശു ക്രിസ്തുവിനെ രക്ഷകനായി കർത്താവായി അംഗീകരിക്കാൻ ദൈവം സഹായിച്ചു. കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് സ്നാനപ്പെടുവാനും സ്നാനപ്പെടുന്നതിന് മുമ്പ് ഒരു കൺവെൻഷനിൽ പരിശുദ്ധ ആത്മാ അഭിഷേകം പ്രാപിച്ച് ദൈവത്തെ ആത്മാവിൽ ആരാധിക്കാനും ദൈവം സഹായിച്ചു. 18 വയസ്സിൽ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടിയുള്ള ബലി ശക്തമായി ദൈവം നൽകിയതിനാണ്. ദൈവം പഠിക്കുവാനായി എബ്രോൻ ബൈബിൾ കോളേജിലേക്ക് കടന്നുപോയി. തുടർന്ന് വടക്കേ ഇന്ത്യയിൽ ഒരു ബൈബിൾ കോളേജിൽ ദൈവം പഠിക്കുവാൻ ദൈവം അവസരം നൽകി. തുടർന്ന് കഴിഞ്ഞ 35 വർഷങ്ങൾ കൊണ്ട് ഇന്ത്യ ദൈവസഭയിലെ പല സഭകളിൽ മാറി മാറി ശിശുചിപ്പാൻ ദൈവം അവസരങ്ങളെ നൽകി. കഴിഞ്ഞ 25 കൊല്ലങ്ങൾ കൊണ്ട് പല ബൈബിൾ കോളേജുകളിൽ ദൈവത്തിനെ പഠിപ്പിക്കുവാൻ ദൈവനെ സഹായിച്ചിട്ടുണ്ട്, സഹായിക്കുന്നു. ഭാര്യയും 3 മക്കളെയും ദൈവം ദാനമായി നൽകിയിട്ടുണ്ട്. പ്രത്യേക മകൾ കുടുംബമായി കർത്താവിനെ ഷാർജയിലുള്ള APC സഭയിൽ ആരാധിക്കുകയും അവിടെ ഭൗതിക ജോലിയുള്ള ഭക്തരായിരിക്കുകയും ചെയ്യുന്നു. ആൺമക്കൾ രണ്ടുപേർ CBSE നേഴ്സിംഗ് പഠിക്കുന്നു, മറ്റേ ആൾ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഞാൻ അടൂർ മണക്കാല സഭയുടെ ശുശ്രൂഷയിലാണ്. അപ്പോൾ തന്നെ തെന്മല അധികം ശുശ്രൂഷക്കാത്ത ഒരു പ്രദേശമാണ്. ആ പ്രദേശങ്ങളിൽ വനമേഖലയാണ്. ഒരു ഏറിയ തെരഞ്ഞെടുത്ത് അത് അവിടെ പൊതുവായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അവിടെ ചില വാടക വീടുകളിലും മറ്റും ചില കർത്താവ് താമസ കർത്താവിന്റെ വേല സഭയില്ലാത്ത വിശ്വാസമില്ലാത്ത ഇടങ്ങളിൽ നിർവഹിക്കുന്നുണ്ട്. അവിടെയുള്ള പ്രവർത്തനങ്ങൾക്ക് ചുമതല കൊടുത്ത് പ്രവർത്തിപ്പാനും ദൈവത്തെ സഹായിച്ചു വരുന്നു. കഴിഞ്ഞ 2 മാസമായി ഇവിടെ ഈ രാജ്യത്തായിരിക്കാൻ ദൈവം സഹായിച്ചത് ഓർത്ത് ഞാൻ ദൈവം പ്രസ്തുതിക്കുന്നു. തികച്ചും അവിചാരിതമായിട്ടാണ് കടന്നു വന്നത്. എൻ്റെ മൂത്ത സഹോദരന്റെ മകൻ കുടുംബം ഇപ്പോൾ എയർപോർട്ടിനടുത്ത് സ്മഗിൾ പാർക്കുന്നുണ്ട്. അവര് നിർബന്ധിച്ചു പാപ്പനെ കടന്നു വന്ന് ഒരുമിച്ച് പാർക്ക് ചെയ്യും. ഇവിടെ ലഭിക്കുന്ന ശുശ്രൂഷകൾ ലഭിക്കുന്ന അവസരം നിർവഹിക്കുകയും ചെയ്യുന്നത് അവർക്ക് സന്തോഷമാണ്. മാത്രമല്ല ഞാൻ നിരന്തരമായി സമയം നോക്കാതെ ശരീരം നോക്കാതെ അധ്വാനിക്കുന്ന ഒരാളാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഒരു വിശ്രമം കൂടെ ആകുമല്ലോ എന്നുള്ളതിനാൽ സ്തോത്രം. ഇവിടേക്ക് വരുവാൻ ദൈവം അവസരങ്ങളെ നൽകി. കഴിഞ്ഞ 2 മാസമായി ഈ രാജ്യത്തുള്ള പല സഭകളിൽ ശുശ്രൂഷിപ്പാൻ ദൈവനെ സഹായിച്ചു. ഇതെല്ലാം ജീവിതത്തിൽ മറക്കുവാൻ കഴിയാത്ത അനുഭവങ്ങളാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവം വെച്ചാൽ ഈ 30 മാസം മടങ്ങിപ്പോകുവാനാണ് താല്പര്യപ്പെടുന്നത്. കാരണം നാട്ടിൽ സഭയുടെ ശുശ്രൂഷ ഉള്ളത് കൊണ്ട് സ്തോത്രം. ഇവിടെ നിൽക്കുന്നത് സന്തോഷമാണെങ്കിലും ഏമേ എല്ലാ നിലകളിലും നന്മയാണെങ്കിലും സ്തോത്രം. ദൈവം നൽകിയ ശുശ്രൂഷയും ഇനിയും ചെയ്യേണ്ടതായിട്ടുണ്ടല്ലോ. നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണത്തിന് ആത്മാർത്ഥമായ സ്നേഹത്തിനും സഹകരണത്തിനും ദൈവനാമത്തിൽ എന്റെ വന്ദനം. ക്രിസ്തീയ വന്ദനം ഒരിക്കലും കൂടെ അർപ്പിക്കുകയാണ്. ഇവിടെ കർത്താവിദാസൻ ജോൺ കെ മാത്യു ഒരു മീറ്റിങ്ങിനെ കടന്നു വന്നപ്പോൾ എന്റെ മൂത്ത സഹോദരന്റെ മകൾ കുടുംബം അവരോട് ഒരുമിച്ചാണ് സ്ലാബിൽ പാർത്തത്. ഞങ്ങൾക്ക് ആ ദിവസങ്ങളിൽ
അദ്ദേഹത്തെ ഇവിടെ ശുശ്രൂഷയ്ക്ക് ഒരു ഒട്ടച്ച മീറ്റിംഗിൽ ക്ഷണിച്ചു. അദ്ദേഹത്തോട് ഒരുമിച്ച് എനിക്കും ആ പ്രാർത്ഥനാ മീറ്റിംഗിൽ പങ്കെടുക്കുവാൻ ദൈവം സഹായിച്ചു. പ്രാരംഭമായ അല്പസമയം ദൈവത്തിൽ നിന്ന് ശുശ്രൂഷിപ്പാൻ ഒട്ടും ചിന്തിച്ചതിൽ ആഗ്രഹിച്ചതല്ലെങ്കിൽ അവസരം ലഭിച്ചു. ദാസന്റെ ശുശ്രൂഷയോട് വിലായി ഏറ്റവും അനുഗ്രഹീതമായിരുന്നു. ദൈവത്തിന്റെ സ്തോത്രമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ സന്തോഷത്തോടെ ഭവനത്തിൽ കുട്ടൊക്കെ ക്രമീകരിക്കപ്പെട്ടിരുന്നതിനാൽ അതൊക്കെ ഭക്ഷിച്ച് അവരുടെ തോക്കിയും കുട്ടായ്മയും ഒക്കെ സ്തോത്രം ജീവിതത്തിൽ സ്തോത്രം അത് അനുഭവിച്ച് സ്തോത്രം സന്തോഷത്തോടെ പോകുവാൻ ദൈവം കൃപ നൽകി. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്കും സ്നേഹത്തിനും ദൈവനാമത്തിൽ ഞാൻ നന്ദിയും വന്ദനവും അർപ്പിക്കുന്നു. കഴിഞ്ഞ 3 വർഷങ്ങൾക്ക് മുമ്പ് ശാരീരികമായി വളരെ ഞാൻ രോഗത്താൽ ഭാരപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയുള്ള ആ സന്ദർഭത്തിൽ മരണവുമായി ഏറ്റുമുട്ടിയ പല സന്ദർഭങ്ങളുണ്ടായിരുന്നു. എൻ്റെ പൾസ് ഇല്ലാത്ത ഒരു സ്ഥിതിയിലായിരുന്നു. ഓട്ടോമോട്ടിച്ചുള്ള ആക്സിൽ ആ സന്ദർഭങ്ങളിലും ആർക്ക് നിൽക്കുകയുണ്ടായി. എന്നാൽ സ്തോത്രം ദൈവം ആയിസോടെ ഇവരോട് പരിപാലിച്ചു. ഒരു പേസ് ബ്രേക്കിന്റെ ആവശ്യം എനിക്ക് വന്നു. അങ്ങനെ അതിന്റെ സഹായം ഇന്ന് എനിക്ക് ആവശ്യമാണ്. ദൈവത്തിന് സ്തോത്രം. എങ്കിലും ഈ സ്ഥലത്ത് വന്ന് രോഗമൊന്നും കൂടാതെ സ്തോത്രം ആരോഗ്യത്തോടെ അയക്കാൻ ദൈവം സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയും സ്തോത്രവും ഒരിക്കൽ കൂടെ അർപ്പിക്കുകയാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. അല്പസമയത്തെ ദൈവ ധ്യാനത്തിനായി വളരെ പരിചയമുള്ള നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്യം വായിച്ച് ഒരുമിച്ച് അല്പകാര്യങ്ങൾ ധ്യാനിച്ച് ദൈവസ്ഥാനത്തിൽ ഇരിക്കാനാണ് ഞാൻ കർത്താവിൽ താല്പര്യപ്പെടുന്നത്. അതിനാധാരമായി പത്രോസ് എഴുതിയ 1 ലേഖനം അതിന്റെ 3 അധ്യായം അതിന്റെ 27 ഒടുവിലത്തെ വാക്യം പരസ്യമായിട്ട് വായിക്കാൻ അവൻ സ്വർഗത്തിലേക്ക് പോയി ദൈവത്തിന്റെ വലത് ഭാഗത്ത് ഇരിക്കുന്നു. ദൂതന്മാരും അധികാരങ്ങളും ശക്തികളും അവന് കീഴ്പ്പെട്ടുമിരിക്കുന്നു. വളരെ ചെറിയൊരു വാക്യമാണ് വായിക്കാൻ ഇടയായത്. ദൈവത്തിന്റെ ദാസനായ പത്രോസ് എന്റെ ലേഖനങ്ങളാണ് എഴുതിയത്. ആ ലേഖനങ്ങൾ പൊതുലേഖനങ്ങൾ എന്നറിയപ്പെടുന്ന ഗണത്തിലാണ്. ലേഖനങ്ങൾ ദൈവത്തിന്റെ ദാസന്മാർ പലരും വിശദീകരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. ഏറ്റവും അധികം ലേഖനങ്ങൾ എഴുതിയത് പൗലോസാണ്. പത്രോസ് ലേഖനം എഴുതിയിട്ടുണ്ട്, യൂദ എഴുതിയിട്ടുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. ഈ ലേഖനങ്ങൾ പുതിയ നിയമത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. പുതിയ നിയമത്തിൽ പ്രാരംഭ 4 പുസ്തകങ്ങൾ സുവിശേഷങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. യേശു ക്രിസ്തുവിന്റെ ജീവചരിത്രം ആണ് ഈ സുവിശേഷങ്ങളിൽ എഴുതിയിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം എന്ന പുസ്തകം 1-ാം നൂറ്റാണ്ടിൽ പരിശുദ്ധാത്മാവിന്റെ ചെയ്തികൾ ദൈവത്തിന്റെ ദാസന്മാരോടുകൂടെ ഇരുന്ന് അപ്പോസ്തല പിതാക്കന്മാരോടുകൂടെ ഇരുന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചെയ്ത അത്ഭുതങ്ങൾ, അവരുടെ സുവിശേഷ പ്രവർത്തനങ്ങൾ ഇത്യാദി കാര്യങ്ങളാണ് പ്രവൃത്തി പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അടുത്തതായി റോമാലേഖനം മുതൽ യൂദായുടെ ലേഖനം വരെയുള്ള പുസ്തകങ്ങൾ ലേഖനങ്ങളാണ്. ഒടുവിലത്തെ പുസ്തകം വെളിപ്പാട് പുതിയ നിയമത്തിലെ ഏക പ്രവചന ഗ്രന്ഥമാണ്. ലേഖനങ്ങളെ 3 വിധത്തിൽ നമുക്ക് പഠനത്തിനായി തിരിച്ച് അതേ മനസ്സിലാക്കാൻ കഴിയും. വ്യക്തികൾക്കുള്ള ലേഖനം, സഭകൾക്കുള്ള ലേഖനങ്ങൾ, പൊതു ലേഖനങ്ങൾ. വ്യക്തികളെ പേര് ചൊല്ലി വിളിച്ച് എഴുതപ്പെട്ട ലേഖനങ്ങൾ, വിശുദ്ധ പൗലോസ് തിമൊഥെയൊസ് എഴുതിയ ലേഖനങ്ങൾ, ഫിലേമോന് എഴുതിയ ലേഖനം, തീത്തോസിന് എഴുതിയ ലേഖനം, ഇങ്ങനെ വ്യക്തികളെ സംബോധന ചെയ്തിട്ടുള്ള ലേഖനങ്ങളുണ്ട്.
സഭകളെ പേര് പറഞ്ഞെഴുതിയ ലേഖനങ്ങളുണ്ട്. എഫേസ്യ സഭയ്ക്ക് എഴുതിയ ലേഖനം, റോമ സഭയ്ക്ക് എഴുതിയ ലേഖനം, ഫിലിപ്പിയ സഭയ്ക്ക് എഴുതിയ ലേഖനം, എബ്രായ വിശ്വാസികൾക്ക് എഴുതപ്പെട്ട ലേഖനങ്ങൾ, ലേഖനം ഇങ്ങനെ തോന്നുന്നു. സഭകളുടെ പേര് പറഞ്ഞ് എഴുതപ്പെട്ട ലേഖനങ്ങളുണ്ട്. അതുകൂടാതെ പൊതുലേഖനങ്ങളുണ്ട്. യൂതയുടെ ലേഖനം പൊതുലേഖനങ്ങൾ, യോഹന്നാന്റെ ലേഖനങ്ങൾ മൂന്നും പൊതു ലേഖനങ്ങളാണ്. പത്രോസിന്റെ ലേഖനങ്ങൾ രണ്ടും അതേ പൊതു ലേഖനങ്ങളാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഈ പൊതുലേഖനത്തിൽ നിന്നാണല്ലോ ഇന്ന് നമ്മുടെ അല്പസമയത്തെ ദൈവത്തിന്റെ ധ്യാനത്തിനായി ഒരു വാക്യം വായിക്കാനായി ഇടയായി. പത്രോസ് അപ്പോസ്തലൻ ലേഖനം എഴുതുമ്പോൾ പൊതുസഭയെ, എല്ലാ ദൈവമക്കളെയും, എല്ലാവരോടും താൻ അറിവിനായി സ്തോത്രം, ഒരു യാഥാർത്ഥ്യം അത് പറഞ്ഞു കേട്ടതല്ല, തന്റെ സ്വന്തം കണ്ണാൽ കണ്ട, തനിക്ക് വിശദമായി പറയാകുന്ന ഒരു സത്യം താൻ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അവൻ സ്വർഗത്തിലേക്ക് പോയി. ദൈവത്തിന്റെ സ്തോത്രം. പ്രവൃത്തി പുസ്തകത്തിൽ നാം വായിക്കുമ്പോൾ ഒന്നാം അധ്യായം ഒമ്പതാം വാക്യം, നമ്മുടെ കർത്താവായ യേശു ശിഷ്യന്മാരെ ഒലിവുമലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. താൻ മരിച്ചു അടക്കപ്പെട്ടു, മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു, അവൻ സ്വർഗത്തിലേക്ക് പോയി. ബദ്ധന്മാരായ ആത്മാക്കളെ ദൈവസന്നിധിയിൽ കാഴ്ചവെച്ചു, മടങ്ങി വന്നു. നാൽപ്പത് നാൾ ഈ ഭൂമിയിൽ ശിഷ്യന്മാരോടുകൂടെ തന്റെ ജനത്തോടുകൂടെ അവനായിരുന്നു. അവർക്ക് ആവശ്യമായ ഉപദേശങ്ങൾ, ആശ്വാസ വാക്കുകൾ കർത്താവരോട് അറിയിച്ചു, അവരെ ധൈര്യപ്പെടുത്തി, അവരോടുകൂടെ ഇരുന്ന് അവൻ ഭക്ഷിച്ചു, ഉപദേശങ്ങൾ നൽകി, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി ലോകമൊക്കെയും പോകുവാൻ അവരെ പ്രേരിപ്പിച്ചു. ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ടെന്നല്ലേ ചെയ്തു. ന്യായത്തിന്റെ ഉപദേശം, അന്ത്യകൽപ്പന ആ കാലഘട്ടത്തിലാണ് കർത്താവ് നൽകിയത്. അതിനുശേഷം ഏവൻ അവർ സ്വർഗത്തിലേക്ക് പോകുന്നത് ഏവൻ എന്തിനു വേണ്ടിയാണെന്ന് അവരോട് പറഞ്ഞത്. വാഗ്ദത്തിൽ പരിശുദ്ധാത്മാവിനെ എന്തേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് പിതാവിനോട് ചോദിച്ച് അയച്ചു തരും എന്ന് കർത്താവ് പറഞ്ഞു. ഏമേ ആ കർത്താവ് കാണുകയും സ്വർഗാരോഹണം ചെയ്തു. യേശു ഒലിവലയിൽ ശിഷ്യന്മാരുമായി ചെല്ലുന്നു, അവരുടെ മുമ്പിൽ വെച്ച് അവരുടെ പാദങ്ങൾ ഉയരുന്നു. യേശു ഉയർന്നുയർന്ന് മുകളിലേക്ക് പോകുന്നു. മേഘം വന്ന യേശുവിനെ മൂടി. കണ്ണുകൾക്ക് അവൻ മറന്നു. എങ്കിലും അവരിങ്ങനെ കൗതുകത്തോടെ വേദനയോടെ നോക്കി നിൽക്കുകയാണ്. ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങി വന്ന് അവരോട് പറയുന്നു, ഗലീലാ പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത്, നിങ്ങളെ സ്വർഗാരോഹണം ചെയ്യുന്ന ഈ യേശു പോയതുപോലെ അവൻ മടങ്ങി വരും. അവർക്ക് സ്തോത്രം. ആ വചനം ആശ്വാസമായിരുന്നു. അപ്പോൾ യേശുവിനോട് കൂടെ മൂന്നര കൊല്ലം ഈ ഭൂമിയിൽ യേശുവിന്റെ ശിഷ്യന്മാരായി ജീവിച്ച അപ്പോസ്തലന്മാർ, യേശുവിന്റെ ശിഷ്യന്മാർ, യേശു ചെയ്ത അത്ഭുതങ്ങളൊക്കെ അവർക്ക് നേരിൽ കാണാൻ കഴിഞ്ഞു. അതിനവർ പങ്കാളികളായിരുന്നു ആ ശുശ്രൂഷയ്ക്ക്. ദൈവത്തിന്റെ സ്തോത്രം.
ఎక్కడ కార్యపడతామని స్పర్శించు. దైవమందు స్తోత్రం. జ్ఞానం కవని అనుభవించని అని తెలుసు. దైవమందు స్తోత్రం. అది కూడా ధైర్యంతో అది సాక్ష్యం ఉండడం తనికి పరయమా కడియం స్తోత్రం. ഒരു ആദർശത്തെ ഒരു ആദർശം കൊണ്ട് ഖണ്ഡിക്കാം. ഒരു സിദ്ധാന്തത്തെ മറ്റൊരു സിദ്ധാന്തം കൊണ്ട് അത് ഖണ്ഡിക്കാൻ കഴിയും. എന്നാൽ ജീവിത അനുഭവത്തെ ആർക്കും അത് ഖണ്ഡിക്കാനായി കഴിയത്തില്ല. ഒരുവന്റെ അനുഭവം ഏവർക്കാർക്കും അങ്ങനെ അല്ലെന്ന് പറയാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ സ്തോത്രം. അത് പത്രോസ് പറയുന്നത് സ്വന്ത അനുഭവത്തിൽ സ്തോത്രം. എന്താണ് ഞാൻ അവരെ കണ്ടിട്ടുണ്ട്, ഏവൻ ഞാൻ അവരെ സ്പർശിച്ചിട്ടുണ്ട്, അവന്റെ അത്ഭുത പ്രവൃത്തികൾക്ക് ഞാൻ സാക്ഷിയായിരുന്നു. യേശു സ്വർഗത്തിലേക്ക് പോകുന്നത് സ്വന്തം കണ്ടു. നമ്മുടെ കർത്താവായ യേശു സ്വർഗത്തിലേക്ക് പോയി. ഈ അപ്പോസ്തലന്മാരുടെ പ്രസംഗങ്ങളിലും എഴുത്തുകളിലും സ്തോത്രം അധികമായി നിഴലി ചെന്നത് യേശുവിനെ കുറിച്ചാണ്. സുവിശേഷം അതാണല്ലോ. ഏമേൻ സ്തോത്രം. ആരോടും എവിടെയും എപ്പോഴും പറയാൻ കൊള്ളാകുന്ന ഒരു നല്ല വാർത്തയാണല്ലോ നമ്മുടെ കർത്താവായ യേശു സ്തോത്രം. അവന്റെ ജനനം, അവന്റെ ജീവിതം, അവന്റെ സ്തോത്രം ശുശ്രൂഷ, അവന്റെ അടക്കം, ആ ദൂഷ്യമരണം അടക്കം, ഉയർത്തെഴുന്നേൽപ്പ്, സ്വർഗാരോഹണം, ഏവൻ മടങ്ങി വരവ്, ഇതെല്ലാം ആരോടും എവിടെയും പറയാം. യേശുവിനെ കുറിച്ചുള്ളതാണ് സുവിശേഷം. പറയുമ്പോൾ ഞങ്ങളുടെ സുവിശേഷം ഏവേ അബ്രഹാമിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാൾ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ഓർത്തുകൊള്ളുക. അതായിരുന്നു എന്റെ സുവിശേഷം. ദൈവത്തിന്റെ സ്തോത്രം. നാം എന്തെങ്കിലും ഒക്കെ പറഞ്ഞു വിളിപ്പിക്കുന്നതല്ല, യേശുവിനെ കുറിച്ചുള്ളതാണ് ഏവേ സുവിശേഷം. അതാണ് നല്ല വാർത്ത സ്തോത്രം. ഇവിടെ സ്തോത്രം യേശുവിന്റെ സ്വർഗാരോഹണത്തെ കുറിച്ച് സ്തോത്രം. ഈ അപ്പോസ്തലനോട് എഴുതിയിരിക്കുകയാണ്. അവൻ സ്വർഗത്തിലേക്ക് പോയി. ദൈവത്തിന്റെ സ്തോത്രം. എത്രയോ ദൈവമക്കൾക്ക് സ്തോത്രം. കർത്താവായി യേശു സ്വർഗത്തിൽ പോയി അവിടെ ഉണ്ടെന്ന് ഏവൻ ധൈര്യത്തോടെ പറയാൻ കഴിയും. എത്ര പേരെ അത് വിശ്വസിക്കുന്നത് ഉറപ്പായി. ഏവൻ ഒരു കെട്ടുകഥ പോലെയല്ലേ, ഒരു സങ്കല്പം പോലെയല്ലേ പലർക്കും യേശു സ്വർഗത്തിലേക്ക് പോയി അവിടെ ഉണ്ടെന്നുള്ളത്. ദൈവത്തിന്റെ സ്തോത്രം. ഇന്ന് സ്തോത്രം പലരും അത് മനസ്സോട് മറന്നു കളയുന്നുണ്ട്. പത്രോസ് അപ്പോസ്തലൻ ലേഖനത്തിൽ എഴുതുമ്പോൾ ദൈവത്തിന്റെ സ്തോത്രം പലരും മനസ്സോട് യേശുവിന്റെ വരവിനെ മറന്നു കളയുകയാണ്. എന്നാൽ അദ്ദേഹം പറയുന്നു സ്തോത്രം, യേശു വരും. സ്തോത്രം. അതേ പണ്ടുണ്ടായിരുന്ന ഭൂമി നോയുടെ കാലത്ത് ജലപ്രളയത്താൽ നശിച്ചു. ഭക്തികെട്ട ജനത്തെ ദൈവം വെള്ളത്താൽ ന്യായം വിധിച്ചു. ഇനി സ്തോത്രം ഭക്തികെട്ടവരെ ന്യായം വിധിക്കുവാൻ തന്റെ വിശുദ്ധന്മാരെ തന്റെ അടുക്കൽ ചേർത്തുവാൻ യേശു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ദൈവത്തിന്റെ സ്തോത്ര സമയം പോയില്ല. സ്തോത്രം. നമ്മുടെ ആയിരം സംവത്സരം ദൈവത്തിന് ഒരു ദിവസം പോലും മാത്രമേ ഇരിക്കുന്നുള്ളൂ. മോശ പറയുമ്പോൾ സ്തോത്രം, നമ്മുടെ ആയിരം വർഷം ദൈവത്തിന് അതേ ഒരു ദിവസം പോലെ മാത്രമല്ല, രാത്രിയിലെ ഒരു യാമം പോലെ മാത്രമേ ഇരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ കർത്താവാഴ്ത്തം ചെയ്ത് മടങ്ങിപ്പോയിട്ട് വീണ്ടും വരാമെന്ന് പറഞ്ഞിട്ട് സമയം കരിഞ്ഞു പോയില്ല. കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് സമയം അതേ വളരെ വൈകി തോന്നിയാലും നമ്മുടെ ദൈവത്തിന്റെ സമയം വൈകിയിട്ടില്ല. ദൈവത്തിന്റെ സ്തോത്രം. പറഞ്ഞവൻ വരിക തന്നെ ചെയ്യും. ആരും നശിച്ചു പോകുവാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും മനസ്സാന്തരപ്പെടണം എന്ന് അവൻ ഇച്ഛിക്കുന്നു. അവൻ നമ്മോട് കരുണ കാണിച്ച് അവന്റെ വരവ് താമസിപ്പിക്കുന്നു എന്ന് മാത്രമേയുള്ളൂ. പത്ത് വർഷം മുമ്പ് വന്നിരുന്നെങ്കിൽ പലരും ഏവേണ്ടി ഭാഗത്ത് കാണത്തില്ലായിരുന്നു. ഇരുപത് വർഷം കർത്താവ് വന്നിരുന്നെങ്കിൽ പലരും അവന്റെ സ്തോത്ര സന്നിധിയിൽ കാണത്തില്ലായിരുന്നു. രക്ഷിക്കപ്പെടാതെ പാപികളായി മരിക്കുമായിരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. അതുകൊണ്ട് ആരും ഏവൻ നശിച്ചു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് എല്ലാവരോടും മനസ്സിലും കാണിച്ച് കർത്താവിന്റെ വരവ് സ്തോത്രം
സമയത്ത് കർത്താവ് വരും. ദൈവത്തിന്റെ സ്തോത്രം. കർത്താവിന്റെ വചനങ്ങളെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ദൈവത്തിന്റെ സ്തോത്രം. ഈ ദൈവത്തിന്റെ ദാസൻ ഇവിടെ പറയുന്ന വിഷയം, നമ്മുടെ കർത്താവായ യേശു സ്വർഗത്തിലേക്ക് പോയി. ലേഖനത്തിൽ ദൈവത്തിന്റെ ദാസനായ എഴുത്തുകാരൻ പൗലോസ് ധരിക്കപ്പെടുന്നു. അതിന്റെ 9-ാം അധ്യായം 24 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ യേശു ക്രിസ്തുവിന്റെ 3 പ്രത്യക്ഷതകൾ, ഇസ്രായേലിൽ മഹാപുരോഹിതന്റെ 3 പ്രത്യക്ഷതയോട് സാദൃശ്യപ്പെടുത്തി പ്രസ്താവിച്ചിട്ടുണ്ട്. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൽ പ്രത്യേകാൽ ഇസ്രായേലിലെ മഹാപുരോഹിതനെ കുറിച്ചും ശുശ്രൂഷയെ കുറിച്ചും പുരോഹിതന്മാരെ കുറിച്ചും മറ്റുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിന്റെ ഒടുവിൽ 24 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ യേശു ക്രിസ്തുവിന്റെ 3 പ്രത്യക്ഷത. 24-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു പ്രത്യക്ഷനാവാൻ. അടുത്ത വാക്യത്തിൽ നാം വായിക്കുന്നു പ്രത്യക്ഷനായി. 28-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും പ്രത്യക്ഷനാകും ദൈവത്തിന്റെ സ്തോത്രം. നമ്മുടെ കർത്താവായ യേശു പ്രത്യക്ഷനാവാൻ, പ്രത്യക്ഷനായി, പ്രത്യക്ഷനാകും എന്നുള്ള 3 പദങ്ങൾ 24 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ എബ്രായ 9-ൽ നമുക്ക് വായിക്കാനായി കഴിയും. ദൈവത്തിന്റെ സ്തോത്രം. അത് ഇസ്രായേലിൽ മഹാപുരോഹിതൻ ആണ്ടിലൊരിക്കൽ മഹാപാപരിഹാര ദിവസം സമാഗമന കൂടാരത്തോടുള്ള ബന്ധത്തിൽ പ്രത്യക്ഷപ്പെടുന്ന 3 പ്രത്യക്ഷതകളെയാണ് സ്തോത്രം അതിനോട് ബന്ധപ്പെടുത്തിയാണ്, അതിനോട് ഉപമിച്ചാണ് എഴുത്തുകാരൻ ഈ യേശുവിന്റെ പ്രത്യക്ഷതയെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്തോത്രം. മഹാപാപരിഹാര ദിവസം ഇസ്രയേൽ സഭയുടെ പാപത്തിന് വേണ്ടി യാഗം അർപ്പിക്കപ്പെടുകയാണ്. സ്തോത്രം. ഇസ്രായേൽ സഭയുടെ പാപപരിഹാരത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ അവർ അർപ്പിക്കുന്ന യാഗം. സ്തോത്രം. അതുണ്ട്. ആ ദിവസം 2 ആട്ടുകൊറ്റന്മാരെ തിരഞ്ഞെടുക്കുന്നു. ഉരുമില്ലാത്ത 2 ആട്ടുകൊറ്റന്മാർ. ഈ ആട്ടുകൊറ്റന്മാരുടെ തലയിൽ യഹോവയ്ക്ക് എന്ന് അസസൽ എന്ന് പേരെഴുതി ചീട്ടെടുത്തു. യഹോവയ്ക്ക് എന്ന ചീട്ടുവിട ആട്ടുകൊറ്റനെ മാറ്റി നിർത്തുന്നു. അസസയിൽ നിന്ന് ചീട്ടുവിട ആട്ടുകൊറ്റനെ വേറെ നിർത്തുന്നു. മഹാപുരോഹിതനും പുരോഹിതന്മാരും ഇസ്രയേൽ സംഘ മൂപ്പന്മാരും ഗോത്ര മൂപ്പന്മാരും ഒരുമിച്ച് ഈ ആട്ടുകൊറ്റന്മാരുടെ മേൽ അവരുടെ കരം വെച്ച് അവരുടെ പാപം ആട്ടുകൊറ്റനെ ചുമത്തുന്നു. അസസയിൽ നിന്ന് ചീട്ടുവിട ആട്ടുകൊറ്റനെ നിയമിക്കപ്പെട്ട ആദർശം മരുഭൂമിയിലേക്ക് അതിനെ പറഞ്ഞയക്കുന്നു. ഇസ്രായേൽ ജാതിയുടെ പാപം വഹിച്ചുകൊണ്ട് മരുഭൂമിയിൽ അകന്ന് നടക്കുകയാണ്. അത് തിരികെ വരുന്നില്ല ഒരിക്കലും. അത് അങ്ങനെ കൊല്ലപ്പെടുന്നു. ദൈവത്തിന്റെ സ്തോത്രം. അത് യഹോവയ്ക്ക് ചീട്ടുകൊണ്ട് ആത്മത്തിനെയും ആ നിലയിൽ ഇസ്രായേൽ ജനത്തിന്റെ പാപം ചുമത്തി സദാഗമന കൂടാരത്തിന്റെ അതേ പ്രാകാരത്തിൽ അതിനെ അറുക്കുന്നു. അതിനെ അറുത്ത് യാഗം കഴിക്കുകയാണ്. അതിന്റെ രക്തം ഒരു പാത്രത്തിൽ മഹാപുരോഹിതൻ എടുത്ത് സ്തോത്രം അതേ പ്രാകാരത്തിൽ നിന്ന് പടിഞ്ഞാറോട്ട് വിശുദ്ധ സ്ഥലത്തുകൂടെ സ്തോത്രം അതിപരിശുദ്ധ സ്ഥലത്തിൽ എന്ന് സ്തോത്രം അതേ ആ കൃപാസനത്തിന് മേലും അതിന് ചുറ്റും രക്തം തളിക്കുന്നു. ഏമന്റെ ദിനത്തിന് വേണ്ടി എവരുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ അതിപരിശുദ്ധ സ്ഥലത്ത് ഈ മഹാപുരോഹിതൻ പ്രാർത്ഥിക്കുന്നു. ദൈവയുടെ പാപം മോചിച്ചു കൊടുത്തില്ലെങ്കിൽ അവരവിടെ മരിച്ചു വീഴും. എന്നാൽ ദൈവം ജനത്തിന്റെയും തന്നെയും പാപം ക്ഷമിച്ചു കൊടുത്താൽ അറിയാതെ ചെയ്ത പാപങ്ങൾ എന്ന് എഴുതിയിരിക്കുന്ന പുസ്തകത്തിൽ ആ അധ്യായത്തിൽ സ്തോത്രം.
மடங்கி அதே பிராகாரத்தில் வந்து கரங்கள் உயர்த்தி இஸ்ரேல் ஜனத்தை அனுகிரகிக்கும். ஏவன் மகாபலிபுரத்தின் மூன்று பிரத்யட்சதா ஏவன் ஒன்றா ஸ்தோத்திரம் பிராகாரத்தில் அவர் பிரத்யட்சனாகும். எந்தனால் யோசிச்சால் ஏவன் யாக மிருகத்தை அறுத்து ஏவன் யாக ரெக்கிறவாய் ஏவன் ஸ்தோத்திரம் அதை அறிவரை சுத்த ஸ்தலத்தைக்கு செல்லுவார். அங்கே பிராகாரத்தில் ஏவன் மகா புரோகிதன் ஸ்தோத்திரம் அதை பிரத்யட்சப்பட்டு யாக மிருகத்தின் ஆட்டுக்கொற்ற ரத்தம் எடுக்கணும். அங்கே பிராகாரத்தில் ஸ்தோத்திரம் யாகத்தினாய் பிரத்யட்சப்படுத்தும். தெய்வத்தின் ஸ்தோத்திரம் வந்த சேஷம் அத்தகைய ஔதோகிய வஸ்திரம் தரிச்சு விசுத்த ஸ்தலத்து கூட ஏவன் கடந்த அதிபரிசுத்த ஸ்தலத்தி ஏவன் ஸ்தோத்திரம் அவடையான கிருபாசனம் அவடையான தெய்வத்தின் சக்தியினா எழுந்து நிவசிக்கிறது இறங்கி வசிக்கிறது. தெய்வத்தின் ஸ்தோத்திரம் அவடைய தெய்வ சன்னதியில் ரத்தம் தளிச்ச ஸ்தோத்திரம் அதை அவன் பிரார்த்திக்கிறான். தெய்வமே கடித்த ஒரு வருஷம் ஞங்கள் வந்து போயிருந்த குருவர்களே க்ஷமிக்கணுமே, என்ன பாவங்களை க்ஷமிக்கணுமே, என்ன தினத்தின் பாவங்களை க்ஷமிக்கணுமே, இஸ்ரேல் சபையின் குருவர்களை க்ஷமிக்கணுமே. ஏன் தெய்வத்தில் பிரார்த்திக்கும்போ தெய்வம் ஸ்தோத்திரம் அவருடைய பிரார்த்தனை கேட்ட ஸ்தோத்திரம் அதே பாவம் க்ஷமிச்சு கொடுக்கிறது. அங்கே ஸ்தோத்திரம் அதை விசுத்த ஸ்தலத்து அதி விசுத்த ஸ்தலத்து மகாபலிபுரத்தில் பிரத்யட்சப்படுத்தும். எந்திரம் யோசிச்சால் ஸ்தோத்திரம் ஜனத்தின் வேண்டி மத்தியஸ்தம் இணைக்குவார், ஜனத்தின் வேண்டி பிரார்த்திக்குவார். தெய்வத்தின் ஸ்தோத்திரம் அதே தெய்வம் ஸ்தோத்திரம் பாவம் க்ஷமிச்சு கொடுக்கும்போ தெய்வத்தின் ஸ்தோத்திரம் தானே சிசுஷ நிர்வகிச்சு மீண்டும் விசுத்த விசுத்த ஸ்தலத்து கூட சென்ற தெய்வத்தின் ஸ்தோத்திரம் அதே ஸ்தோத்திரம் பிராகாரத்தில் எத்தி இரண்டு கரங்களை உயர்த்தி அவளை பிரார்த்திச்சு கொண்டிருக்கிற ஆகாட்சியோட தெய்வ சன்னதியில் எவன் பிரார்த்திச்சு கொண்டிருக்கிற இஸ்ரேல் ஜனத்தை அனுகிரகிச்சு பிரார்த்திக்கிறது. தெய்வத்தின் ஸ்தோத்திரம் அங்கே அனுகிரகத்தோட இஸ்ரேல் ஜனம் அவருடைய ஸ்தலங்களிலேக்கு அவருடைய பவனங்களிலேக்கு அவர் மடங்கி போகிறான். தெய்வத்தின் ஸ்தோத்திரம் அதை இதுபோல ஸ்தோத்திரம் தமிக்கிற வாய்ப்பு ஸ்தோத்திரம் பிழைக்கணும்.
ఏమేం స్తోత్రం, మదర్ మిల్క్ మరిచిగా పాపతుందని రక్షిస్తాం కలిగిన కర్మ మిల్కు ఆచార మిల్కు అనిష్టార మిల్కు మనిషిన పాపతుందని ఉచ్చరిపన్ కలిగిన ఏమేం కూడా మనిషిని రక్షించుకొని పాపం నిలిపించుకోవడం వల్ల ఏమైనా దైవంలోకి అమ్మే అది పరాజయం అంటూ అవు పాపచేయ పాపతులు మరచు ఏమైనా స్తోత్రం ఎలా న్యాయప్రమాణం దైవం మనిషిని కలిగి ఎలా న్యాయ ప్రమాణం స్తోత్రం మనిషిని ఉన్నమాయి రక్షించిల్ల ఎంత న్యాయ ప్రమాణం అనుశాసించ కల్పనగల్ అదుపోయిన ప్రమాణించువా స్తోత్రం ఆర్థిక కలిగిల్ల స్తోత్రం అదుగొండ స్తోత్రం న్యాయ ప్రమాణం బలహీనతయ్యా న్యాయ ప్రమాణం
ഉണ്ടായി. ഇനി പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മനുഷ്യൻ ഒരു കർമ്മവും ചെയ്യണ്ട. ദൈവത്തിന്റെ സ്തോത്രം. വിശ്വസിച്ച് എനിക്ക് വേണ്ടിയാണ് കാൽവരി മരിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ോട്ടക്കാരൻ സ്തോത്രം പറയുമ്പോൾ ദാസൻ എന്നുകൊണ്ട് പറയും.
ഇരുന്നിട്ട് യേശു 40 നാൾ അവരോട് ഒരുമിച്ചായിരുന്നു. അവൻ ഭക്ഷിച്ചു. വാതിലടച്ചപ്പോൾ അകത്ത് കയറി അവൻ അപ്രത്യക്ഷമാകാൻ വേണമെങ്കിൽ അവന് പറന്നു പോകാം. നമ്മുടെ കർത്താവായ യേശു നമ്മുടെ ആകൃതിയിൽ സ്വർഗത്തിലുണ്ട്. പറഞ്ഞാൽ മനുഷ്യന്റെ പ്രതിനിധി സ്വർഗത്തിലുണ്ട്. നമ്മുടെ പ്രതിനിധി സ്വർഗത്തിലുണ്ടെങ്കിൽ ഇത് മുഖകാലം നമുക്ക് പറയാം, കർത്താവ് ഞങ്ങൾക്ക് മുമ്പേ അവിടെ പോയി ഞങ്ങളും കൊണ്ടുവരും.